വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ചിക്കൻ ഷമ്മി റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. എന്നാൽ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മെയിനായിട്ട് വേണ്ടത് കുറച്ച് ചിക്കനാണ്. ഞാനിപ്പോൾ 250 ഗ്രാം അളവിൽ ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഉള്ളി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും മയോണൈസും, പിന്നെ അതുപോലെ തന്നെ ചാട്ട് മസാലയാണ് നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് പൊറോട്ടയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 പൊറോട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 4 മുട്ട വേണം. അപ്പോൾ അത് ആദ്യം ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അങ്ങനെ ഇപ്പോൾ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് ക്രഷ് ചെയ്ത് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളെ പൊറോട്ടയിൽ മയോണൈസും ചിക്കനിലെല്ലാം നല്ല ഉപ്പുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ദോശ തവ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് അത് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ദോശ തവയും പത്തിരി തവ എല്ലാം ഒന്ന് തന്നെയാണ്. ഞാനിപ്പോൾ ഒരു വലിയ തവ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സാധാ ഫ്രൈ പാൻ എടുത്തിട്ട് ചെയ്താലും മതി. ഇനി നമുക്ക് ആദ്യം ഒരു പൊറോട്ട ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചൂടാക്കിയിട്ട് രണ്ട് സൈഡും ഒന്ന് കുറച്ച് ക്രിസ്പി ആക്കിയിട്ട് എടുക്കണം. എന്നിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എഗ്ഗിന്റെ മിക്സിൽ നിന്ന് കുറച്ച് ഭാഗം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കുറച്ചൊന്ന് വെന്ത് വരണം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഈ പൊറോട്ട ഈ ഒരു എഗ്ഗിൻ്റെ മിക്സിൻ്റെ മുകളിലേക്ക് അയണ്ട് വെച്ച് കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊറോട്ട ഇതിൻ്റെ മുകളിലേക്ക് ആക്കിയിട്ട് വെച്ചു കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടിയിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഭാഗം അവിടെ തന്നെ അങ്ങ് നിന്നിട്ടുണ്ടായിരുന്നു എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ ഒരു എഗ്ഗിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് ഇതിന് സെൻറ്ററിലേക്കാക്കി വെച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. അതിനുശേഷം കുറച്ച് ഓയിൽ എടുത്തിട്ട് നമുക്കിതിൻ്റെ സെൻറ്ററിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി, ഞാനിപ്പോൾ വലിയൊരു ഉള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ പകുതി ഭാഗം നമ്മൾ അരിഞ്ഞതിന് ശേഷം പകുതിയാക്കിയിട്ട് ആ പകുതി ഭാഗം ഇതിലേക്ക് അങ്ങിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 റോളാണ് റെഡിയാക്കി എടുക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് 2 എണ്ണം റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ, ഈ ചിക്കനിൽ ഇട്ട് കൊടുത്തിട്ടുള്ള മസാല, കുറച്ച് തന്തൂരി മസാലയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചാട്ട് മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കാശ്മീരി മുളകുപൊടിയും പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഡീപ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് വല്ലാണ്ടങ്ങ് വഴണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും ഈ ഉള്ളിയെല്ലാം നല്ലപോലെ കടിച്ച് കിട്ടണം. അപ്പോഴാണ് നല്ല കറക്റ്റ് ടേസ്റ്റ് വരുന്നത് നമ്മുടെ ഈ ഒരു റോളിന്. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ചാട്ട് മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശരിക്കും നല്ലൊരു ഫ്ലേവറായിരുന്നു ഈ ചാട്ട് മസാലേൻ്റെ ഇത് കേട്ടോ. ചാട്ട് മസാല എല്ലാ സൂപ്പർ മാർക്കറ്റിലും എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഇതിനകത്ത് വരുന്നത്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസിൽ നിന്നെല്ലാം മുഴുവനായിട്ടും ഈ ഒരു റോളിനകത്തേക്ക് സെൻട്രലായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ മയോണൈസ് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബട്ടർ പേപ്പറിന് മുകളിലേക്ക് മാറ്റി കൊടുക്കാം.
അത് നമുക്ക് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് കുറച്ച് മയോണൈസ് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ കൂടുതൽ മയോണൈസ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് നമുക്കിത് നമ്മൾ ഷവർമ എല്ലാം റോൾ ചെയ്തെടുക്കുന്ന പോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ബട്ടർ പേപ്പർ ഇതിനകത്ത് കുടുങ്ങാത്ത രീതിയിൽ നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് ഈ സൈഡ്സിലെല്ലാം വന്നിട്ടുള്ള ബട്ടർ പേപ്പർ ഇതിനകത്തേക്ക് ആക്കിയിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഷമ്മി റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളതാണ്, നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ആയാലും ടേസ്റ്റ് മനസ്സിലാവുന്നുണ്ടാവില്ല. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ലോ ഇത് എത്ര മാത്രം ടേസ്റ്റിയാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.